السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ملية قرآن بدنم 14 سورة الدخان. അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ്. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ ഹാമീൻ അദ്ദുഖാൻ, ഹാമീൻ എന്ന വാചകം കൊണ്ട് തുടങ്ങുന്ന സൂറത്തു ദുഖാൻ വല്ലവനും ഫീ ലൈലത്തിൻ ഒരു രാത്രിയിൽ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ أصبح يستغفر له 70,000 ملك. ആ രാത്രിയിൽ 70,000 മലക്കുകൾ അവന് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാത്രി നമുക്കറിയാം, രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാരിബ് മുതൽക്ക്, സൂര്യൻ അസ്തമിച്ച മുതൽക്ക് ഫജ്റു സാദിഖ് വരെയുള്ള സമയം, അതിനാണ് രാത്രി എന്ന് പറയുക. അഥവാ ഒരാൾക്ക് രാത്രിയിൽ ഈ ഓതുന്ന സൂറത്തുകൾ, സൂറത്ത് യാസീൻ, സൂറത്ത് ദുഖാൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ തുടങ്ങിയ സ്ഥിരമായി പതിവാക്കുന്ന സൂറത്തുകൾ രാത്രിയിൽ ഓതാൻ മറന്നു പോയതുകൊണ്ടോ, അതല്ലെങ്കിൽ സമയം കിട്ടാത്തതുകൊണ്ടോ, അസൗകര്യപ്പെട്ടതുകൊണ്ടോ ഓതാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ദുഹറിൻ്റെ മുമ്പ് അത് ഓതി തീർത്താൽ മതി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ, ഒരു രാത്രിയിൽ സൂറത്തു ദുഹാൻ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ 70,000 മലക്കുകൾ അവന് പാപമോചനം പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു ഹദീസിൽ കാണാം, അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നതായ വേറൊരു ഹദീസിൽ കാണുന്നു, മൻ ഖറഅ ഹാമീൻ അദ്ദുഹാൻ ഫീ ലൈലത്തിൽ ജുമുഅ ഗുഫിറ ലഹു. ലൈലത്തുൽ ജുമുഅയിൽ സൂറത്തു ദുഹാൻ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ദോഷങ്ങളൊക്കെയും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. സൂറത്തു ദുഹാനിൻ്റെ ബഹുമാനമാണ് നാം കേട്ടത്. ഇനി സൂറത്തു അർറഹ്മാൻ. അർറഹ്മാൻ സൂറത്തിൻ്റെ ബഹുമാനം ഇമാം ബൈഹഖി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലികുല്ലി ഷൈഇൻ അറൂസുൻ വഅറൂസുൽ ഖുർആനി അർറഹ്മാൻ. എല്ലാ ഓരോ വസ്തുവിനും ഉണ്ട് അറൂസുൻ, സൗന്ദര്യമുള്ള ഒരു ഭാഗം, സൗന്ദര്യമുള്ള ഒരവസ്ഥയുണ്ട്. എല്ലാ വസ്തുക്കളുടെയും എല്ലാ ഭാഗങ്ങളും ഒരുപോലെയാകണമെന്നില്ലല്ലോ. ചില ഭാഗങ്ങൾക്ക് പ്രത്യേകമായ സൗന്ദര്യമുണ്ടാകും, ജമാലുണ്ടാകും, സീനത്തുണ്ടാകും. ഇവിടെ ഈ അറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതുമാരൻ അല്ലെങ്കിൽ വരൻ, മണവാളൻ, അതിനാണല്ലോ അറൂസ് എന്ന വാക്ക് സാധാരണ നമ്മൾ പറയാറുള്ളത്. ഇവിടെ ഈ അറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വസ്തുവിനും ഉണ്ട് അറൂസുൻ, ജമാലുള്ള ഒരവസ്ഥ, സൗന്ദര്യമുള്ള ഒരു അവസ്ഥയുണ്ട്. അതേസമയം പരിശുദ്ധമായ ഖുർആനു ഷരീഫിൻ്റെ സൗന്ദര്യമായ അവസ്ഥ, അതല്ലെങ്കിൽ അതിൻ്റെ ജമാല്, പ്രകടമായി ത്രസിച്ചു നിൽക്കുന്ന, പ്രകടമായി കാണുന്ന അതിൻ്റെ സൗന്ദര്യാവസ്ഥ പരിശുദ്ധ ഖുർആനു ഷരീഫിലെ സൂറത്തുകളിൽ സൂറത്തുർ റഹ്മാൻ, അതിനാണ് അതിൻ്റെ ജമാല് പൂർണ്ണമായി വളരെ പ്രകടമായി കാണുന്ന ജമാലുള്ള ഒരു സൂറത്താണത്. എന്താണ് അതിന് അറൂസ് എന്ന് പറയാനുള്ള കാരണം, അഥവാ പരിശുദ്ധമായ സൂറത്തുർ റഹ്മാനിന് അറൂസ് അഥവാ സീനത്തുള്ളതാണെന്ന് പ്രകടിപ്പിക്കുവാനുള്ള കാരണം മഹാന്മാർ പറയുന്നു, ഇസ്തിമാലിഹ അല നിഅമ ഇദ്ദുനിയവിയതി വൽ ആലാഇൽ ഉഖ്രവിയ വലിഹ്തിവാഇഹ അല ഔസാഫിൽ ഹൂരിൽ ഈനിൽ ലത്തി മിൻ അറായിസ് അഹ്ലിൽ ജന്ന. ദുനിയായ നിഅമത്തുകളെ ആ പരിശുദ്ധമായ സൂറത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ ആഹ്റത്തിൻ്റെ നിഅമത്തുകളും എടുത്തു പറയുന്നുണ്ട്.
അതുമാത്രമല്ല ഹൂറുൽ ഈങ്ങളാകുന്ന സ്വർഗസ്ത്രീകളുടെ സൗന്ദര്യവതികളായ സ്വർഗസ്ത്രീകളുടെ വിശേഷണങ്ങളും അവരുടെ ആഭരണങ്ങളുടെ വിശേഷണങ്ങളും വിവരണങ്ങളും അങ്ങനെ തുടങ്ങി സ്വർഗത്തിൻ്റെ ആ സൗന്ദര്യാവസ്ഥ വളരെ വ്യക്തമായി പ്രകടിപ്പിക്കുന്ന ഒരു സൂറത്തായതുകൊണ്ടാണ് അതിന് അറൂസ് എന്ന് പറയാനുള്ള കാരണം. അറൂസ് എന്ന വാചകം അത് ആണിനും പെണ്ണിനും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പുതുനാരിക്കും പുതുമാരനും അറൂസ് എന്ന് പറയാം. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ അറൂസ് എന്നത് ഉദ്ദേശിക്കുന്നത് സൗന്ദര്യമുള്ള അവസ്ഥയാണ്. പരിശുദ്ധമായ സ്വർഗലോകത്തിൻ്റെ സൗന്ദര്യമായ ആ ചരിത്രം ആ കഥകൾ സൂറത്തുർ റഹ്മാനിൽ വളരെ കൂടുതൽ പറയുന്നത് കൊണ്ടാണ് ഇതിനെ അറൂസ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. സൂറത്തുർ റഹ്മാനിൻ്റെ ബഹുമാനം മൻ ഖറാ സൂറത്തുർ റഹ്മാനി റഹിമല്ലാഹു ളുഅഫഹ്, വല്ലവനും സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്താൽ അവൻ്റെ അവശതക്ക് അള്ളാഹു തആല കാരുണ്യം നൽകുന്നതാണ്. അപ്പോൾ അഥവാ അവൻ്റെ ളുഅഫ് അള്ളാഹു പരിഹരിക്കുന്നതാണ് എന്നർത്ഥം. ളഈഫായ ബലഹീനനായ മനുഷ്യനാണെങ്കിൽ റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് അവന് ആരോഗ്യം നൽകുന്നതാണ്. കാരണം സന്തോഷം പ്രകടിപ്പിക്കുന്ന ജമാൽ പ്രകടിപ്പിക്കുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുർ റഹ്മാൻ. അത് പാരായണം ചെയ്യുമ്പോൾ മാനസികമായ ഉന്മേഷവും മാനസികമായ ഉന്മേഷമാണല്ലോ ആരോഗ്യത്തിൻ്റെ കാതലായ വശം. അപ്പോൾ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്താൽ യഥാർത്ഥത്തിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഉഴഫ് അവൻ്റെ ശരീരത്തിനുള്ള ബലഹീനതകളെ പരിഹരിച്ച് ആരോഗ്യകരമായ ഒരവസ്ഥയിലേക്ക് അവൻ്റെ ശരീരത്തെ കൊണ്ടുപോകുവാൻ മനസ്സിനെയും ആത്മാവിനെയും അവൻ്റെ ശരീരത്തെയും സൗന്ദര്യമായ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുവാൻ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുക നിമിത്തം കഴിയുന്നതാണ് എന്നാണ് ഈ ഹദീസിൻ്റെ വിവക്ഷ. വദ്ദാ ശുക്രമാൻ അമല്ലാഹു അലൈഹി, മാത്രമല്ല അള്ളാഹു തആല അവന് നൽകിയ അത്യധികം അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെയും അവൻ നന്ദി പ്രകടിപ്പിച്ചവനുമാകുന്നതാണ് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ. ബഹുമാനപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അലിയു മൻ ഖറഅഹ ഫകഅന്നമ അഅതഖ ബികുല്ലി ആയത്തിൻ ഫിൽ ഖുർആനി റഖബതൻ. സൂറത്തുർ റഹ്മാൻ വല്ലവനും പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഖുർആനിലുള്ള ഓരോ ആയത്തിനും പകരം ഒരു അടിമയെ മോചനം നടത്തിയതിൻ്റെ കൂലി അവന് നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ സൂറത്തുർ റഹ്മാൻ അതിൻ്റെ ബഹുമാനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തുകളൊക്കെയും ദിവസവും പതിവാക്കാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.